Hi, my name is George Antonio. First of all, ഈ ചാനലിലും ചാനലിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കാര്യം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നു. ഞാൻ അത്ര വലിയ യാത്രികനാണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് പലരെയും എന്നെക്കാളും മികച്ച ഒരുപാട് പേര് ഉണ്ട്. എന്നാൽ പോലും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്ന ഈ ചാനലിൻ്റെ ക്രൂവിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചത് ആലപ്പുഴയിലെ ചേർത്തല എന്ന് പറയുന്ന വില്ലേജിൽ, പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പള്ളിപ്പുറം തൈക്കാട്ടുശ്ശേരി എന്ന് പറയും. അപ്പോൾ ചെറുപ്പം തൊട്ടേ വണ്ടികളോടൊരു വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോലെ ഒരു ഭ്രാന്ത് തന്നെ പറയണം. എൻ്റെ വീട്ടിൽ ഒരു ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്നതൊരു കവസാക്കി KB 100 ആയിരുന്നു. പപ്പയുടെ വണ്ടി അതായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ എൻ്റെ ഇപ്പോഴും ആൽബത്തിൽ ചില ഫോട്ടോസൊക്കെ എനിക്ക് കാണാൻ സാധിക്കും. ഞാനതിൻ്റെ മുമ്പിലിരിക്കുന്നതും എൻ്റെ ഓർമ്മയിലില്ല, ബട്ട് കസിൻസൊക്കെ എടുത്ത കുറേ ഫോട്ടോസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹൈസ്കൂൾ ലെവലായപ്പോൾ വീട്ടിലൊരു കൈനറ്റിക് ഹോണ്ട ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ടു വീലർ ഓടിച്ച് പഠിച്ചു തുടങ്ങിയത്. സോ 7th സ്റ്റാൻഡേർഡ് തൊട്ടേ ഞാൻ വീട്ടിൽ ഓടിക്കുമായിരുന്നു. പബ്ലിക് റോഡിൽ അങ്ങനെ പോകാറില്ലായിരുന്നു. വീടിനുള്ളിൽ തന്നെ അത്യാവശ്യം സ്പേസസ് ഉണ്ടായിരുന്നു, ഓടിക്കുമായിരുന്നു. ട്യൂഷനൊക്കെ പോകുന്നത് അതിലായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ടു വീലർ ഒരു ക്രേസാണ്. എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കണം എന്ന് അന്ന് തൊട്ടേ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാലമായിരുന്നു അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും, ഒബിയസ്ലി 18 ഇയേഴ്സ് ആയപ്പോഴത്തേക്കും, അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ ലൈസൻസ് അപ്ലൈ ചെയ്തു. ലൈസൻസ് കിട്ടി, വണ്ടി ഓടിക്കാൻ തുടങ്ങി ലീഗലി. അപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടി ഭ്രാന്തന്മാർക്കും അങ്ങനെ ഒരു മൊമെൻ്റ് പ്രഷ്യസ് ആയിരിക്കും തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോളേജ് ലൈഫ് വാസ് ഫിസാറ്റിലായിരുന്നു, അങ്കമാലി മൂക്കന്നൂർ എന്ന് പറഞ്ഞ അവിടെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ ആയിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരുന്നു ഞാൻ പഠിച്ചത്, ബിടെക്. അന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ ചൂസ് ചെയ്യാൻ കാരണം എനിക്കിപ്പോഴും അറിയില്ല. കാര്യം അന്നൊക്കെ കമ്പ്യൂട്ടർ വന്ന ഒരു ടൈമായിരുന്നു. എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോയി, കസിൻസ് എല്ലാം എഞ്ചിനീയറിങ്ങിന് പോയി. സോ ഒബിയസ്ലി ഞാനും ആ ട്രാക്കിൽ അങ്ങ് പോയി. 2006 to 2010 അവിടെ ഫിസാറ്റിലായിരുന്നു. അന്ന് വീട്ടിലങ്ങനെ വണ്ടികൾ പുറത്തേക്ക് തന്നുവിടാൻ അത്ര ഒരു ഫ്രീഡമൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ. വീട്ടിൽ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഒബിയസ്ലി ദേ തിങ്ക് അബൌട്ട് ദെയർ ചൈൽഡ് സേഫ്റ്റി. സോ എന്നാലും വീട്ടിലൊരു പാഷൻ പ്ലസ് അപ്പോൾ ഫാദർ മേടിച്ചിരുന്നു, അതായിരുന്നു കോളേജിലേക്ക് ഞാൻ കൊണ്ടുപോയിരുന്നു. സോ ബേസിക്കലി ആ ഒരു ടൈമിലെല്ലാം പാഷൻ പ്ലസ്സിലായിരുന്നു ടൂറിങ്ങും കാര്യങ്ങളെല്ലാം. ഈവൻ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോൾ മൂന്നാറ് പോകണമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ വാൽപ്പാറൈ, അതിരപ്പള്ളി, അതൊക്കെ അടുത്തായിരുന്നു ഈ കോളേജിൻ്റെ, ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ അതൊക്കെ റെഗുലറായിട്ട് പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു. ഏഴാറ്റുമുഖം, അതിരപ്പള്ളി, വാൽപ്പാറൈ, മൂന്നാർ, അതൊക്കെ ഈ പാഷൻ പ്ലസ്സിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. അന്നും ടൂറിങ് ഒരു ക്രേസായിരുന്നു, അതും ടൂ വീലറിൽ തന്നെ പോകണം. ഈവൻ ഫ്രണ്ട്സ് എല്ലാം കാർ എടുക്കാമെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലപ്പോഴും ഞാൻ അവരോട് പറയും, വേണ്ട നമുക്ക് ബൈക്കിൽ പോവാം എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2010 ഞാൻ പാസ് ഔട്ടായി. പിന്നെ എല്ലാവരും IT കമ്പനീസ് ആയിരുന്നു ആ സമയത്ത് പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആയതുകൊണ്ടും, പിന്നെ ഒരു IT കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ക്ലിയർ ചെയ്യണം. സോ അതിലൊക്കെ ഞാൻ ഇത്തിരി വീക്കായിരുന്നു, പ്രോഗ്രാമിങ്ങിലൊക്കെ വീക്കായിരുന്നു. അതൊക്കെയായിരുന്നു ഇൻ്റർവ്യൂവിന് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി BTech കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോബ്ലെസ് ആയിരുന്നു കുറച്ച് നാൾ. പിന്നെ ഞാൻ അന്വേഷിച്ചു തുടങ്ങി ഞാൻ പഠിച്ച കോഴ്സിൽ തന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. അങ്ങനെ
ഇരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എഫ് എ സി ടി ഇത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സോണിലാണ് നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷനിൽ. അങ്ങനെ ഞാനിവിടെ എഫ് എ സി ടി കൊച്ചിയിലെ എഫ് എ സി ടിയിൽ ഒരു 3 months കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു ജോബ് കിട്ടും അല്ലെങ്കിൽ ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ ആയിട്ടെന്നൊക്കെ. ബട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാര്യം ആ ഒരു 3 months സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും ഒരു ഒരു എൻട്രി കിട്ടാൻ എനിക്കിപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് കമ്പനീസിലൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഡീപ്പായിട്ട് വീണ്ടും കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഇതെങ്ങനെ ഒരു ജോലിയിലേക്ക് കിട്ടാൻ സാധിക്കും. ഇപ്പോഴും എനിക്കറിയില്ല ഇപ്പോഴും ഇറങ്ങുന്ന ബിടെക്കുകാരൊക്കെ എങ്ങനെയാണ് ഒരു ജോബിലേക്ക് കയറുന്നതെന്ന്. കാര്യം അത്രമാത്രം എഞ്ചിനീയറിംഗ് കോളേജസാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവരൊക്കെ പഠിച്ചിറങ്ങിയിട്ട് എവിടെ പോയാണ് ജോലി ചെയ്യുന്നത് എനിക്കിപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. കാര്യം 10 years back ഐ നോ ഹൗ ഐ സ്ട്രഗിൾഡ്. സോ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ളത് ഗുജറാത്തിലാണെന്ന് മനസ്സിലായി. സോ അങ്ങനെ ഞാൻ വേറെ ആരെയും നോക്കിയില്ല, ഞാൻ തന്നെ ഇവിടെ നിന്ന് ട്രെയിനൊക്കെ കയറി ഗുജറാത്തിലേക്ക് പോയി. ഒറ്റയ്ക്കായിരുന്നു, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല. ഇംഗ്ലീഷ് പ്രോപ്പർ അല്ലായിരുന്നു, എന്നാലും ഇംഗ്ലീഷ് പറയുമ്പോൾ ഇടയ്ക്ക് ഹിന്ദിയൊക്കെ വരുമായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു ഹാപ്പ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനായിരുന്നു. അവിടെ ഞാൻ ആ ട്രെയിനിൽ അങ്ങ് പോയി. ട്രെയിൻ പോയി ഗുജറാത്ത് അഹമ്മദാബാദ് എത്തി. അഹമ്മദാബാദ് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓ അഹമ്മദാബാദ് ഗുജറാത്തിലാണല്ലേ. ആ ഒരു ഫീലിലായിരുന്നു ഞാൻ പോയത്. മീൻസ് ജോഗ്രഫിക്കലി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, അയോ സീറോ. എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടണം, സാലറി വേണം, പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അത് അതോടൊപ്പം തന്നെ വണ്ടി ഭ്രാന്തും എല്ലാം അതിൽ അക്കംപ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു മിഷൻ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അന്നും. അങ്ങനെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനെത്തി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ട്രെയിനിലുള്ള എല്ലാവരും ഇറങ്ങി അഹമ്മദാബാദിൽ. ഇത് ജാംനഗറിലേക്കാണ് ഞാൻ പോകുന്നത്. ജാംനഗർ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് അംബാനി ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രദേശം തന്നെയാണ്. അത് ഫുൾ കൺട്രോൾഡ് ബൈ അംബാനി. ദെൻ അത് വേൾഡ്സ് ലാർജസ്റ്റ് റിഫൈനറിയാണത്. സോ അത് ഇതൊക്കെ എനിക്കറിയായിരുന്നു, ഇങ്ങനെ ഒരു റിഫൈനറി അവിടെ ഉണ്ട്. സോ ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ പോയി. അഹമ്മദാബാദ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 1990s നമ്മൾ ദൂരദർശൻ ചാനൽ കാണില്ലേ ആ ഒരു ഫീലായിരുന്നു. അതായത് റെയിൽ പാളം ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കുറേ കറ്റേന്ത്യ ട്രാക്ടേഴ്സും കംപ്ലീറ്റ്ലി ഡ്രൈ എന്ന് വെച്ചാൽ ഒരു ആ അതൊരു വല്ലാത്തൊരു ജേണി ആയിരുന്നു. ഞാൻ പേടിച്ചു പോയി, കാര്യം ആ ബോഗിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ദെൻ അങ്ങനെ ജാംനഗർ എത്തി, ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത് ഫോഴ്സിൻ്റെ പിക്കപ്പ് വാൻസൊക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അവരതിനെ തൂഫാൻ എന്നൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ അതിലൊക്കെ അതിൽ കയറി അന്ന് നൈറ്റ് ഒരു അക്കോമഡേഷൻ തപ്പി ഞാൻ നടന്നു. സോ അന്ന് എനിക്കൊരു അക്കോമഡേഷൻ കിട്ടി. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓടിട്ട വീട്, അതിൽ ബെഡോ ഒന്നുമില്ല, നിലത്തൊക്കെ ആയിരുന്നു നമ്മൾ കിടന്നിരുന്നത്. താഴെ ഒരു ബെഡ് പോലുമില്ല, പായലായിരുന്നു നമ്മൾ കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിന്നെ ഡെയിലി ഞാനിങ്ങനെ ഓരോരുത്തരോട് അന്വേഷിച്ച് തുടങ്ങി. ഹിന്ദിയൊന്നും അറിയില്ല എന്ന് ആലോചിക്കണം. ഓരോരുത്തരോട് ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങി, എവിടെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്, അവിടെ അടുത്ത് എങ്ങനെയാണ് ജോബ് കിട്ടുക. സോ അവർ പറഞ്ഞു ഇതിനടുത്ത് മോട്ടി കാവടി എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്, അവിടെയാണ് ഈ ഇൻഡസ്ട്രീസിലേക്ക് പോകുന്ന എല്ലാ വെഹിക്കിൾസും രാവിലെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ജോബ് ഹണ്ടിങ് തുടങ്ങി. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. ഈ വരുന്ന കമ്പനീസിൻ്റെ വണ്ടികളെല്ലാം അവിടെ എന്താ പറയുക ഗ്രൂപ്പായിട്ട് അവിടെ ഉണ്ട്. അതൊരു കോമൺ പാർക്കിംഗ് സ്പേസ് ആണ്. അവിടെ നിന്നാണ് ലേബേഴ്സിനെയും എംപ്ലോയീസിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് സൈറ്റിലേക്ക്. സോ അവിടെ നിന്നും ഞാനിങ്ങനെ എൻ്റെ കയ്യിലൊരു 50 copies ഉണ്ട് എൻ്റെ CV. ഓരോ വണ്ടികൾ വരുമ്പോഴും ഞാൻ അവിടുത്തെ ഡ്രൈവേഴ്സിനോട് ചോദിക്കും ആരാണ് ഇതിൻ്റെ മാലിക്, മുതലാളി ആരാണ്. സോ ഞാൻ എൻ്റെ CV അങ്ങോട്ട് പുള്ളിക്ക് കൊടുക്കും. ഇതുപോലൊരു 3 months ഇങ്ങനെ കടന്നുപോയി. 3 months എനിക്ക് ഒരു ജോലി ഇല്ലായിരുന്നു. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഈ ജോബ് ഹണ്ടിങ് തേടി, ജോബ് ഹണ്ടിങ് ചെയ്തിങ്ങനെ നടക്കുമായിരുന്നു. ഇന്ത്യയുടെ ഒരു വിനോദ് കുമാർ പിള്ളേ എന്ന് പറഞ്ഞൊരു പുള്ളി ഞാൻ ഓർക്കുന്നുണ്ട്. വിനോദേട്ടനാണ് എന്നെ കണ്ടിട്ട് എൻ്റെ സ്റ്റോറീസ് കേട്ടു. അപ്പോൾ പുള്ളി എൻ്റെ ഒരു CV മേടിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ നിനക്കൊരു ജോലി തരാം, അപ്പോൾ ഒരു 1 year നിൽക്കണം, 6,000 rupees ആണ് സാലറി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്നതെല്ലാം ഈ പറഞ്ഞ നിലത്ത് ബെഡില്ലാതെ പായലൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്. പുറത്തൊരു കോമൺ ബാത്റൂം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കുറേ ഗോശാലകളുണ്ട്, ലൈക്ക് പശുത്തൊഴുത്തെന്ന് വേണേൽ മലയാളത്തിൽ പറയാം. അതിൻ്റെ അവിടെയൊക്കെ ചേർന്നുള്ള ഒരു റൂമായിരുന്നു. ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഡെസ്പാവും, കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, കുഴപ്പമില്ലാണ്ട് പഠിക്കുന്ന ഒരാളായിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ബിടെക്കൊക്കെ ആയിട്ട് പോലും എല്ലാവരും IT കമ്പനീസിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഞാൻ എന്നെ പോലെ ഒരുപാട് പേരുണ്ട്, എന്നാൽ പോലും അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല. അവരൊക്കെ 25,000 and 30,000 salary ഒക്കെ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ
പുള്ളി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അതൊരു പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടായിരുന്നു. പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പേര് മാത്രമേ ഉള്ളൂ, ബട്ട് ആക്ച്വലി ജോബ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സിലിണ്ടർ പൊട്ടിച്ച് സ്ക്രാപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഞങ്ങളൊരു കാര്യം, ആ കമ്പനിക്ക് ഒരു എഞ്ചിനീയറെ കിട്ടിയെന്നവർക്ക് വേണമെങ്കിൽ അവരുടെ ക്ലയൻറ്റിന് കാണിക്കാം ഓർഗനൈസേഷൻ ചാർട്ടിൽ. ബട്ട് എനിക്ക് ജോബ് എന്ന് വെച്ചാൽ ഇതായിരുന്നു, വേസ്റ്റ് വന്ന സിലിണ്ടർ പർജ് ചെയ്യുക, അത് കട്ട് ചെയ്യുക, എന്നിട്ട് സ്ക്രാപ്പിലേക്ക് കൊടുക്കുക. എനിവേസ് അങ്ങനെ, ബട്ട് എൻ്റെ മനസ്സിലപ്പോഴും എനിക്ക് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് റിഫൈനറിക്ക് അകത്ത് കയറാൻ പറ്റി, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ സി വിയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ ഒരു വൺ ഇയർ അവിടെ നിന്നു. അപ്പോഴും വണ്ടി ഭ്രാന്ത് അപ്പോഴും ഉണ്ട് മനസ്സിൽ. കാര്യം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഒരു ലാൽജി ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ലാൽജിയുടെ ഒരു സ്പ്ലെൻഡറായിരുന്നു. ആ സ്പ്ലെൻഡർ ഒരു വീക്കെൻഡിൽ ഞാൻ പുള്ളിയുടെ നിന്ന് എടുക്കും, എന്നിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ആ സ്പ്ലെൻഡറിൽ കറങ്ങും. ജാംനഗർ, സാത്രാസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ സ്ഥലപ്പേരൊക്കെ. ഡാമൻ ആൻഡ് ഡിയു ഒക്കെ പോകുന്ന ആ റൂട്ടാണ്. ഡാമൻ വേറെ റൂട്ടാണ്, ഡിയു പോകുന്ന ആ റൂട്ടാണ്. അപ്പോൾ ആ സ്പ്ലെൻഡറിൽ ഞാൻ അങ്ങനെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. അപ്പോഴും മനസ്സിലുണ്ട് എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടിയിട്ട് ഒരു നല്ല വണ്ടി എടുക്കണം എന്ന്. സോ ആ വൺ ഇയർ ഞാനവിടെ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഐ കെയിം ബാക്ക് ഹോം. പിന്നെ ഇവിടെ വീണ്ടും വൺ ഇയർ എക്സ്പീരിയൻസ്, വൺ ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസ് കാണിച്ചിട്ട് ജോബ് ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ഒരു രക്ഷയില്ല, വീണ്ടും ജോബ് മാർക്കറ്റ് പഴയ പോലെ തന്നെ. എഞ്ചിനീയേഴ്സിന് ഇപ്പോഴും പുല്ലുവലയെന്ന് മനസ്സിലായി. അൺലെസ് യു ആർ ഡൂയിങ് സം ഐ ടി അല്ലെങ്കിൽ ബാങ്കിങ്, ഈ രണ്ട് ജോബ് സെക്ടർ അല്ലാണ്ട് ഇവിടെ വേറൊരു ജോബില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും വണ്ടി കയറി, ബോംബെക്ക് വണ്ടി കയറി. ബോംബെയിൽ ചെന്നു, അവിടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ അടുത്തായിരുന്നു താമസമൊക്കെ. അവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ പഴയ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ്. സി വി ഒരു 50 കോപ്പി എടുക്കുന്നു, ഡെയിലി രാവിലെ ഗൊരേഗാവ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ഒരു ഫോട്ടോ സ്റ്റാർ സെൻ്റർ ഉണ്ട്, അവിടെ നിന്നാണ് കോപ്പി എടുക്കുന്നത്. ദെൻ അവിടെ ട്രെയിനിൽ കയറുന്നു. അവിടെ അസൈൻമെൻറ്റ്സ് അബ്രോഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടും. ആ അസൈൻമെൻറ്റ്സ് അബ്രോഡ് പേപ്പറിൽ നമ്മുടെ വേക്കൻസി ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ കുറേ അതിൽ വേക്കൻസീസ് മാത്രമേ വരുന്നുള്ളൂ. ചിലപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം, ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കാം, മെക്കാനിക്കൽ ആയിരിക്കാം. അബ്രോഡ് ഗൾഫിലേക്കുള്ള ഇൻ്റർവ്യൂസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു പേപ്പറാണത്. സോ അതിൽ എൻ്റെ ഒരു പ്രൊഫഷൻ അതിൽ ജോബ് റിക്വയർമെൻ്റ് ഇല്ലാത്ത ഒരു ആഡാണെങ്കിൽ പോലും അത് ഏതാ കൺസൾട്ടൻസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കും. എന്നിട്ട് ആ കൺസൾട്ടൻസിയുടെ അഡ്രസ്സ് ഞാൻ തപ്പി പിടിച്ച് ട്രെയിനിൽ കയറി അവിടെ കൊണ്ടുപോയി ഡെയിലി സി വി കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ മൾട്ടിപ്പിൾ പല കൺസൾട്ടൻസിയുടെ റിസപ്ഷനിലേക്ക് പോലും നമുക്ക് കയറാൻ പറ്റാറില്ലായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ബിടെക് പ്ലസ് എം ബി എ ഉള്ള ആൾക്കാർ വരെ അവിടെ നിൽക്കുക. നമ്മളപ്പോഴും ബിടെക് നിൽക്കുന്ന ആൾക്കാർ എൻട്രി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു വീണ്ടും ഒരു ത്രീ മന്ത്സ് ഉണ്ടായിരുന്നു ബോംബെയിൽ. സോറി, ഗുജറാത്തിലെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. 2011 ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഞാൻ ആ കളി കണ്ടുകൊണ്ടിരുന്ന ഒരു പശുത്തൊഴുത്തിലിരുന്നുകൊണ്ടായിരുന്നു. അന്ന് സച്ചിൻ ആ ട്രോഫി എടുക്കുമ്പോഴത്തേക്കും ആ ഗോശാലയുടെ ഓണർ എനിക്കൊരു ചായ കൊണ്ടുതന്നു. ഞാൻ ചോദിച്ചാൽ എന്തോ ഇല്ല, ഇന്ത്യ ജീത്തനാണോ തോ ചായ പീലോ എന്നും പറഞ്ഞ് പുള്ളി കൊണ്ടുതരുമായിരുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ബേസ് ലെവലിൽ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് കളി കണ്ട്, കാര്യം അതൊരു ഞാനതൊരു ഒരു ട്രാവലിങ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ കണക്കാക്കി. കാര്യം ഡിഫറെൻറ്റ് കൾച്ചറായിരുന്നു, അവരുടെ കൂടെ മിംഗിൾ ചെയ്തിട്ട് നമ്മളൊക്കെ എത്രത്തോളം ലക്കിയാന്ന് വിചാരിക്കും. കാര്യം നമ്മുടെ പാരൻസൊക്കെ അത്യാവശ്യം വെല്ല എംപ്ലോയിഡ് ആയിരുന്നു, എന്നാൽ പോലും ഇതുപോലെ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാർ ഹൗ ദേ ആർ ഹാപ്പിലി ലിവിങ്, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ വിൽ കം ബാക്ക് ടു മുംബൈ. മുംബൈയിൽ വന്നിട്ട് വീണ്ടും 3 മന്ത്സ് ഞാൻ പറഞ്ഞല്ലോ, 3 മന്ത്സ് ഇതുപോലെ തന്നെ രാവിലെ ട്രെയിൻ കയറുക, കൺസൾട്ടൻസി കൊണ്ടുപോയി സി വി കൊടുക്കുക, ഓപ്പർച്യൂണിറ്റി. ഒരു ഓട്ടോയിൽ കയറുമ്പോൾ വരെ ഞാൻ ആ ഓട്ടോയുടെ മീറ്ററിൻ്റെ ഫോട്ടോ എടുത്തു വയ്ക്കും. കാര്യം എൻ്റെ ആ മീറ്ററിൻ്റെ മാനുഫാക്ചറുടെ അഡ്രസ്സ് തപ്പും, ആ കമ്പനിയിൽ പോയി ഞാൻ സി വി കൊടുക്കും. അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചോന്ന് ഞാൻ പറയും. കാര്യം അങ്ങനെ ജോബ് ഹണ്ട് ചെയ്താലേ നമ്മുടെ നാട്ടിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതാരും ഇപ്പോഴും ഡിസ്കസ് ചെയ്യാത്തൊരു ഫാക്ടറാണ്. ഈ ഇടയ്ക്കൊരു മലയാളം ഫിലിം ഉണ്ടായിരുന്നു, ഐ ഫോർഗോട്ട് ദ നെയിം. അത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടോപ്പിക്കിനെ വെച്ചിട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴാണ് ആലോചിക്കുന്നത്, കാര്യം 10 വർഷം മുമ്പ് ജോബില്ലായിരുന്നു, 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നാട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന മാത്രമല്ല ജീവിതം. കാര്യം വീട്ടിലേക്ക് കഞ്ഞി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇറങ്ങി കഷ്ടപ്പെട്ട് തന്നെ കാണാം. സോ അപ്പോഴും മനസ്സിൽ വണ്ടി എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം കൂടെ പഠിക്കുന്ന എല്ലാവരും ഐ ടിയിലൊക്കെ ആയിട്ട് കാറൊക്കെ എടുത്തു, നമുക്കപ്പോഴും വണ്ടിയൊന്നുമില്ല. ദെൻ ഓക്കെ, ജോബ് ഹണ്ടിങ് വാസ് ഓൺ ഗോയിങ് ഇൻ മുംബൈ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ വന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ എൻ്റെ ജോബ് പോസ്റ്റിനൊരു അഡ്വർടൈസ്മെൻ്റ് ഇല്ലായിരുന്നു. എന്നാലും അവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുവെന്നറിഞ്ഞ് ഞാൻ മുംബൈ എയർപോർട്ടിനടുത്തൊരു ഹോട്ടലിൽ പോയി. അവിടെയായിരുന്നു വെന്യൂ. സോ അവിടെ പോയി ഞാൻ സി വി കൊടുത്തു. സി വി കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങളുടെ പൊസിഷൻ ഇവിടെ ഇൻ്റർവ്യൂ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കൊരു ജൂനിയറായിട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ മതി. ഓക്കെ, ഞങ്ങൾ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഷി വാസ് കൈൻഡ്. ആ റിസപ്ഷനിലിരുന്ന പുള്ളിക്കാരി അകത്ത് പോയി സംസാരിച്ചപ്പോഴത്തേക്ക് ഓക്കെ, ഒരു ജൂനിയർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ എന്നും പറഞ്ഞൊരു പോസ്റ്റിലേക്ക് ഞങ്ങളെടുക്കാമെന്നും പറഞ്ഞ് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു.
ചെന്നു. അപ്പോൾ അവർ സംസാരിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. ഓപ്പണായിട്ട് നമ്മളുള്ള പോലെ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം, എപ്പോഴും അത് തന്നെ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ ഒരാളോട് ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പാത്ത് വേ തുറന്നു കിട്ടും. അപ്പോൾ അകത്ത് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ കഥയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഹി വാസ് ഹാപ്പി ടു ഗിവ് മീ എ ജോബ്. സൗദി അറേബ്യയിലേക്കാന്ന് പറഞ്ഞു, നെസ്മാൻ പാർട്ട്നേഴ്സ് പറഞ്ഞൊരു കമ്പനി. സോ ആ കമ്പനിയിൽ ജോബ് കിട്ടി. പുള്ളി അപ്പോൾ വിസയും കാര്യങ്ങളും പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ലൈക്ക് ജോബ് കിട്ടി. അതൊരു ഫീലിംഗ് ആട്ടോ, ജോബ് പുറത്ത് നമുക്കൊരു ജോബ് കിട്ടിയെന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത് അതൊരു കാര്യം. നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു പുറത്തേക്ക് പോകണം, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി ഒരു ജോലിക്ക് കയറണം എന്ന് നമ്മൾ വിചാരിച്ച് പോയിട്ട് അത് നടന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പക്ഷേ അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ വിളിച്ചപ്പോൾ ഒരു കസിനെ വിളിച്ചത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര സാലറി എന്ന് ചോദിച്ചു. ആ ഞാൻ ചോദിച്ചു, ശരിയാണല്ലോ, സാലറി ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പോൾ കാര്യം ജോലിക്ക് കയറുക എന്നുള്ള ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. കാര്യം നാട്ടിൽ ജോലിയില്ല, എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറുക. സോ പിന്നെ ഞാൻ കൺസൾട്ടൻസിയിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2500 ആണ് നിങ്ങളുടെ സാലറി, അക്കോമഡേഷൻ എല്ലാം കമ്പനി തരും, 2 ഇയർ കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ 2 ഇയർ നാട്ടിലേക്ക് വരാൻ പറ്റില്ല. ഇല്ല, 2 ഇയർ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, കാര്യം നമുക്കെപ്പോഴും എങ്ങനെയെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈ കരിയർ ഫ്രം ദ സ്ക്രാച്ച്. അങ്ങനെ സൗദി അറേബ്യയിലേക്ക് പോയി. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സാലറിയൊക്കെ കിട്ടി, വീട്ടിലേക്ക് ഫുൾ സാലറി അയച്ചു കൊടുത്തു. അതൊരു എന്താ പറയുക, മറക്കാനാവാത്തൊരു ഫീലിംഗ് ആണ്. പിന്നെ അപ്പോഴും ഈ വണ്ടി ഭ്രാന്ത് മനസ്സിൽ ഉണ്ട്, വണ്ടി എടുക്കണം, എങ്ങനെയെങ്കിലും കുറേ എന്താ പറയുക സ്ഥലങ്ങൾ കാണണം. സ്ഥലങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ജോഗ്രഫിക്കലി ആണെന്നൊന്നും അറിയില്ല, പക്ഷേ ഫിലിംസിൽ കാണുന്ന കുറേ ലൊക്കേഷൻസ് എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടാവും. മണിരത്നത്തിൻ്റെ ഫിലിമിലൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ണൂർ അലൈപ്പായതിലൊക്കെ ഉണ്ടായിരുന്ന കുറേ സ്ഥലങ്ങൾ, പിന്നെ റോജ, പിന്നെ അതിൽ സത്രംഗീര എന്ന് പറഞ്ഞൊരു സോങ് ഇല്ല, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന പാങ്കോങ് ലേക്കിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3 ഇഡിയറ്റ്സ്, 3 ഇഡിയറ്റ്സിലായിരുന്നു മണാലി ലേ ഹൈവേ ഒക്കെ ഞാൻ ശരിക്കും അറിയുന്നത്. അത് ഷൂട്ട് ചെയ്ത പാങ്കോങ് ലേക്ക്, മണാലി ലേ ഹൈവേ, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ 2 ഇയേഴ്സ് എന്തായാലും നാട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് മനസ്സിലായി. സോ 2 ഇയേഴ്സ് ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ വർക്ക് ചെയ്തു. കാര്യം എനിക്ക് വണ്ടി എടുക്കണം, സ്ഥലങ്ങൾ കാണണം, അതായിരുന്നു എൻ്റെ മിഷൻ. ഒഫ്കോഴ്സ് പിന്നെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസും നമ്മൾ അകന്ന് പല റെസ്പോൺസിബിലിറ്റീസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയും, പക്ഷേ ഞാനതിനോട് എഗ്രി ചെയ്യുന്നില്ല. ഇൻ പാരലൽ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ പാഷനും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇൻ പാരലൽ റെസ്പോൺസിബിലിറ്റീസും ആസ് എ ഫാമിലി മാൻ അതും പിന്നെ നമ്മുടെ പാഷനും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിരുത്തി നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മതി, സാധിക്കാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ദൈവാനുഗ്രഹം വേണം, അതിനായിട്ട് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. സോ അങ്ങനെ 2 ഇയേഴ്സ് ഞാനവിടെ വർക്ക് ചെയ്തു. ഈവൻ ഫ്രൈഡേയ്സ് ഓഫായിട്ട് പോലും, ഫ്രൈഡേ വർക്ക് ചെയ്താൽ എനിക്ക് ഓവർ ടൈം കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. സോ ഫ്രൈഡേയും ഞാൻ ഫുൾ ഡേ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ 2 ഇയേഴ്സ് കടന്നു പോയി. ഫൈനൽ എനിക്ക് തോന്നുന്നു 23rd മന്ത് ആയി. 23rd മന്ത് ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങി, ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണം, എന്താണ് അടുത്തത്, ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ ശരിയാവില്ല. ശരിയാവില്ല ഇൻ ദ സെൻസ് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടു വന്നു. എങ്ങനെയാണ് ഗൾഫിലെ സമ്മറെന്നും ഗൾഫിലെ വിൻ്ററെന്നും ഒക്കെ അന്ന് എനിക്ക് മനസ്സിലായി. നമ്മളൊരു A3 ഷീറ്റ് പേപ്പർ നമ്മുടെ കയ്യിൽ, ഡ്രോയിങ് സൈറ്റിലെ ഡ്രോയിങ് നമ്മൾ കയ്യിൽ വെച്ചാൽ ഒരറ്റത്തുനിന്ന് ആ പേപ്പർ നനഞ്ഞു തുടങ്ങും ഹ്യൂമിഡിറ്റി കാരണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. സോ അത് 23rd മന്ത് കഴിഞ്ഞു. ഞാൻ നാട്ടിലേക്ക് പോകുന്ന ലീവൊക്കെ അപ്ലൈ ചെയ്തു. ഞാൻ തിരിച്ചു വരുന്നില്ല, റിസൈൻ ചെയ്തു. അപ്പോഴും മനസ്സിൽ സ്ഥലങ്ങൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മണിരത്നത്തിൻ്റെ ഫിലിമിലെ ലൊക്കേഷൻസൊക്കെ എനിക്ക് അറിയായിരുന്നു. ഞാനിങ്ങനെ തപ്പി ഗൂഗിളിലൊക്കെ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മണാലി ലേ ഹൈവേ ഇൻ 3 ഇഡിയറ്റ്സ്. സോ അങ്ങനെ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തു. നാട്ടിലെത്തി ഞാൻ ഒരു യാത്ര പോയി, ഈ പറഞ്ഞ പോലെ ഹിമാലയസ് പോയി. പിന്നെയും വന്നപ്പോഴത്തേക്ക് ഇതേ അവസ്ഥ തന്നെ, ലൈക്ക് 2 ഇയർ എക്സ്പീരിയൻസ് എൻ്റെ CV യിലുണ്ട്. 2 ഇയർ അല്ല 3 ഇയർ എക്സ്പീരിയൻസ് എൻ്റെ CV യിലുണ്ട്. എന്നിട്ടും ഞാൻ ഇവിടുന്ന് ഗൾഫ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുക, പള്ളിപ്പെരുന്നാളിന് പോകുന്ന ഒരു ക്യൂ ആണ് ഓരോ ഇൻ്റർവ്യൂ സ്ഥലത്തും. നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് വെന്യൂവിലെത്തിയാൽ ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെ ആയിരിക്കും, ഉച്ച കഴിഞ്ഞ് 3 മണിക്കൊക്കെ ആയിരിക്കും നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് കയറാൻ പറ്റുന്നത്. ഈ 3 ഇയർ ലേബൽ എക്സ്പീരിയൻസ് എൻ്റെ CV യിലുണ്ടായിട്ട് പോലും ഞാനിവിടെ വന്നിട്ട്, ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ITI ഇൻസ്റ്റിറ്റ്യൂട്ടാണത് കളമശ്ശേരിയിൽ, അവിടെയാണ് ഗൾഫ് ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നത്. അവിടെ ഈ പറഞ്ഞ രാവിലെ 7 മണിക്ക് പോയാലും നമ്മൾ ഇൻ്റർവ്യൂവിന് കയറുന്നത് 3 മണി 4 മണി. അവിടെ പോയി 3 മണി 4 മണിയോടെയൊക്കെ നിന്നിട്ടും ഭക്ഷണം കഴിക്കാണ്ട് നിന്നിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല, എന്നിട്ടും തിരിച്ചു വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ തിരിച്ചു വരാൻ വന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. കാര്യം അവർ പറയുന്നത് അവർക്ക് 5 ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. സോ ഞാൻ മാത്രമല്ല, ഒരുപാട് എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് 3 ഇയർ അറ്റ്ലീസ്റ്റ് ഉണ്ടെന്നെങ്കിലും പറയാം, അല്ലാത്ത ഒരുപാട് പേരും അവിടെ നിന്നിട്ട് ഇതേ അവസ്ഥ തന്നെ തിരിച്ചു പോരുന്നു.
സോ പിന്നെ ഇതുപോലെ ഈ കൊച്ചിയിൽ വരുന്ന ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി അവസാനം ഒമാനിലേക്കൊരു ഇൻ്റർവ്യൂ വന്നു. അതിൽ കയറി അവിടെ വീണ്ടും പഴയ പോലെ തന്നെ ഒരു വൺ ഇയർ കോൺട്രാക്റ്റായിരുന്നു അത്. ബട്ട് സ്റ്റിൽ ഞാനവിടെ ഒരു 7 months ഞാനവിടെ നിന്നു. പക്ഷെ അപ്പോഴും എനിക്ക് ഈ മുമ്പ് ഹിമാലയസ് പോയതുകൊണ്ട് എങ്ങനെയെങ്കിലും ബാക്കി ഹിമാലയൻ റീജിയൻസൊക്കെ കവർ ചെയ്യണം, എങ്ങനെയെങ്കിലും ബൈക്കിൽ പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. സോ ഒമാനിൽ നിന്ന് ഞാൻ വന്നു. ഒമാനിൽ നിന്ന് ഞാൻ 6 months അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ എമർജൻസി എടുത്ത് തിരിച്ചിങ്ങോട്ട് പോന്നു. ആ സമയത്താണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്ത കമ്പനിയുടെ ക്ലയൻറ്റ്, ടെക്നിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അവർ എന്നെ ലിങ്ക്ഡ് ഇൻ ത്രൂ കോൺടാക്ട് ചെയ്തു. ലൈക്ക് ജോർജ് മുമ്പ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സോ വി വർ സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ജോബ്, ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് സൗദി അറേബ്യയിൽ വരുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. സോ ഡെഫിനറ്റ്ലി യെസ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒമാനിൽ നിന്ന് വന്നിട്ട് സൗദി അറേബ്യ പ്രൊജക്റ്റിലേക്ക് പോയി. അവിടെ എന്ന് വെച്ചാൽ മീൻസ് ഇതൊരു ഡ്രീം കമ്പനിയാണ്. കാര്യം എൻ്റെ ഒരു പ്രൊഫഷനിൽ കിട്ടാവുന്നതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസും പ്രൊഫഷണൽ എക്സ്പീരിയൻസും വെച്ചിട്ട് കിട്ടാവുന്നതിൻ്റെ ഒരു വേൾഡ് സ്റ്റോപ്പ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ആ കമ്പനിയിൽ നിന്നൊരു ഓഫർ വന്നു, എനിക്ക് അവിടെ വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എനിക്കെല്ലാ മാസവും നാട്ടിൽ വരായിരുന്നു, അതായിരുന്നു ലൈഫ് ചേഞ്ച് ചെയ്തതാണ്. കാര്യം ഞാൻ 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നുകൊണ്ടിരുന്ന ഞാൻ 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന ഞാൻ സൗദി അറേബ്യയിൽ ഈ കോൺട്രാക്റ്റിന് പോയപ്പോൾ എനിക്ക് എല്ലാ മാസവും നാട്ടിൽ വരാൻ പറ്റുമായിരുന്നു. സോ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഡൗൺ, നമ്മൾ ഡൗൺ ഹിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞിട്ടൊരു ക്ലൈംബ് ഉണ്ട്. അല്ലാണ്ട് നമ്മളെപ്പോഴും താഴെ ആയിരിക്കും എന്നൊന്നുമല്ല. അതേപോലെ തന്നെ നമ്മളൊരു സാച്ചുറേഷൻ ലെവലിൽ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞൊരു ഡൗൺ ഉണ്ട്. അത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വീണ്ടും ഒരു ക്ലൈംബ് ചെയ്യേണ്ട ഒരവസ്ഥ എപ്പോഴും എല്ലാവർക്കും വരും. അത് എത്ര വലിയ ബിസിനസ് ടൈക്കൂൺ ആണെങ്കിലും വരാൻ ഉള്ളൊരു ഇതാണ്. സോ നമ്മൾ ഏത് സാഹചര്യവും തരണം ചെയ്യാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ജസ്റ്റ് ലുക്ക് ബാക്ക്, എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്, അത്രയും മതി. ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടം വരെ എത്താമെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. ഈ മലയാളത്തിൽ പറയുന്നത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന്, അത് തന്നെയത് സംഭവം. പിന്നെ അങ്ങനെ ആ സമയത്ത് ഞാൻ അത്യാവശ്യം കുറച്ച് സേവിങ്സ് ആയപ്പോഴത്തേക്കും ഒരു വണ്ടി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അപ്പോൾ അന്ന് എനിക്ക് വണ്ടികളെക്കുറിച്ച് അറിയാമെങ്കിലും പക്ഷേ സ്പെക്കൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് എന്താണ് ഇൻലൈൻ 3, എന്താണ് ട്വിൻ, എന്താണ് ഇൻലൈൻ 4, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. സോ ഒരു ഹെഡ് ടേണർ ആയിട്ടുള്ളൊരു വണ്ടി വേണം, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കണം ആ വണ്ടി എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ആദ്യം ബെനലി ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് കാർത്തിക്ക് പറഞ്ഞു, എടാ SSEP04 എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് കവാസാക്കി, സോ അത് നല്ല വണ്ടിയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ CBU ആയിരുന്നു അത്. സോ അത് ഓൺ റോഡ് എനിക്ക് 3.95 ആയിരുന്നു, 3.95 lakhs. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തത് 5th ആയിരുന്നു കേരളത്തിൽ. അതിൽ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നു 2 or 3 ഉള്ളൂ കേരളത്തിൽ, 2 ടോട്ടൽ ലോസ് ആയി, വേറെ പുറത്തേക്ക് എങ്ങാണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് കാണാനില്ല ആ വണ്ടി. ആ വണ്ടി ഇപ്പോഴും എൻ്റെ ഫാമിലി തന്നെ ഉണ്ട്, എൻ്റെ കസിനാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു വണ്ടി മേടിച്ച മൊമെൻ്റ്, ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് കവാസാക്കി ആ കീ ഹാൻഡ് ഓവറൊക്കെ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ മൊമെൻ്റാണ്. കാര്യം ഫസ്റ്റ് വണ്ടി എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട വണ്ടിയായിരിക്കും, അന്ന് ആ ഒരു ഐഡൻറ്റിറ്റി തന്നെയായിരുന്നു ആ വണ്ടി. പിന്നെ സോ ഫസ്റ്റ് ബൈക്ക് ഗ്യാരേജിൽ ആഡായി. മീൻവൈൽ ഒമാനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ടെക്നിപ്പിലേക്ക് കയറി എല്ലാ മാസവും വന്നുകൊണ്ടിരുന്നൊരു കോൺട്രാക്റ്റായിരുന്നു. അങ്ങനെ ആ ഒരു 2 years പോയി, 2 years പോയി. സോ അന്ന് തൊട്ട് ഞാനിപ്പോൾ ഇന്നുവരെ ആ ഒരു കമ്പനിയിൽ കോൺട്രാക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് ഈച്ച് അസൈൻമെൻറ്റ് വിൽ ബി 1 contract. അങ്ങനെ ഒരു യൂറോപ്യൻ വർക്ക് കൾച്ചറാണത്, യൂറോപ്യൻ എംപ്ലോയീസ് ആണ് കൂടുതലുള്ളത്. സോ അതായത് നമ്മൾ വർക്ക് ചെയ്യുക, സേവ് ചെയ്യുക, പിന്നെ അത് സ്പെൻഡ് ചെയ്യുക, വീണ്ടും വർക്ക് ചെയ്യുക, ആ ഒരു സർക്കിൾ. അങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് നവംബറിലാണ് നാട്ടിൽ വന്നത്, പാൻഡമിക് ആയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ തിരിച്ചു പോകും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ പാൻഡമിക് ആയതുകൊണ്ട് എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ പറ്റില്ല. എന്നാൽ പോലും കമ്പനി ഒരു 6 months റൊട്ടേഷൻ തന്നിട്ടുണ്ട്. സോ 6 months നമ്മൾ വർക്ക് ചെയ്യുക, പിന്നെ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ പാഷൻ, അതായത് പ്രൊഫഷൻ അവിടെ, പാഷൻ ഇവിടെ ചേസ് ചെയ്യുക എന്നുള്ളൊരു ലൂപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. സോ എല്ലാവരും പറയും കാണുമ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ്, അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ്. സോ പീപ്പിൾ ആർ സീയിങ് ഉള്ളത് ബ്രൈറ്റർ സൈഡ്. നമ്മൾ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് അത് സേവ് ചെയ്തിട്ട് നമ്മൾ ആ സേവിങ്സിൽ നിന്ന് ഒരു കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. അങ്ങനെ വേണം ജീവിക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം നമുക്കറിയില്ല നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്ന്. സോ സീസ് ദ മൊമെൻ്റ് എന്ന് നമ്മുടെ സിന്ദഗിന മിലേക്ക് ദുബാര എന്ന് പറഞ്ഞ ഫിലിമുണ്ട്. അതിൽ ഹൃത്തിക് റോഷനും കത്രീന കൈഫും കൂടെ ഒരു സ്ട്രീറ്റിൽ കൂടെ രാത്രി നടക്കുമ്പോൾ ഹൃത്തിക് റോഷനോട് കരീന കപ്പർ ചോദിക്കും, വാട്ട്സ് യുവർ ഫ്യൂച്ചർ, കത്രീന കൈഫ് ചോദിക്കും വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറയും, 40K ബാത്ത് റിട്ടയർ ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് സം റെസ്റ്റോറൻറ്റ്. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്,
തുമക്കോ കൈസെ പത്താ ചില തും ചാലീസ് കെ ബാദ് ജിന്ദാ രഹേഗാ 40 കഴിഞ്ഞ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഉറപ്പ് സീസ് ദ മൊമെൻറ്റ് മൈ ഡിയർ ഫ്രണ്ട് എന്ന് ചോദിക്കും പറയും അപ്പോൾ അതാണ് സീസ് ദ മൊമെൻറ്റ് നമ്മൾ ഈ ഒരു മൊമെൻറ്റിൽ നമ്മളുണ്ട് അടുത്തൊരു മൊമെൻറ്റിൽ നമ്മളുണ്ടോ എന്ന് നമുക്കറിയില്ല സോ നിങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക പൈസ അത്യാവശ്യം സേവ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത് വേറെ ആൾക്കാരെന്ത് പറയുന്നു അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യമില്ല ബിക്കോസ് ഇറ്റ്സ് യുവർ ലൈഫ് ആൻഡ് നോബഡി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു സപ്പോർട്ട് യു ഇൻ ദ സെൻസ് എല്ലാവരും അഡ്വൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് എന്നാലും ഇൻ ദ എൻഡ് ഇറ്റ്സ് യു ഹാവ് ടു റൺ യുവർ ഷോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം സോ മീൻവൈൽ എനിക്കൊരു കാർ എടുക്കാൻ പറ്റി ഒരു സ്കോഡ റാപ്പിഡ് ഉണ്ട് വീട്ടിൽ പിന്നെ എനിക്കൊരു വീട് റിനോവേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ തന്നെ ഒരു വീട് എൻ്റെ വീടാണ് റിനോവേറ്റ് ചെയ്യാൻ പറ്റി ദെൻ അതിനേക്കാളും പ്രൗഡ് മൊമെൻറ്റ് എനിക്ക് എൻ്റെ പപ്പയ്ക്കൊരു കാർ മേടിച്ചു കൊടുക്കാൻ പറ്റി ഒരു വോക്സ് വാഗൻ പോളോ സോ ആ ഒരു മൊമെൻ്റൊക്കെ ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ് ആണ് തരുന്നത് കാര്യം ഇത്രയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റില്ല ഈ 30 വയസ്സിനുള്ളിൽ സോ ഡെഫിനറ്റ്ലി യു ക്യാൻ റൺ ദ ഷോ മോർ ബെറ്റർ ഇൻ ഫ്യൂച്ചർ മീൻവൈൽ ഈ കഴിഞ്ഞ ഒരു നവംബറിൽ നാട്ടിൽ വന്നിരുന്നു അത് കഴിഞ്ഞൊരു ബിഗ് ഗ്യാപ്പ് കിട്ടി ആ സമയത്താണ് എനിക്ക് ടൈഗറും എടുക്കാൻ പറ്റിയത് ടൈഗർ എടുക്കാൻ പറ്റിയ കഥ ഞാൻ പറയാം ഓക്കെ മീൻവൈൽ എനിക്ക് Z250 ഞാൻ കൊടുത്തു ഈ കസിൻ്റെ Z250 എൻ്റെ കസിൻ്റെയിലുണ്ട് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് Z250 എടുത്തിട്ട് ഞാൻ ആദ്യം പോയത് മൂന്നാറിലേക്കാണ് മൂന്നാർ കൊളുക്കുമല ക്ലൈംബ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൊളുക്കുമല ബേസ് എത്തി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വലിയൊരു സംഭവമാണ് കാര്യം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വെച്ചിട്ട് അത് ക്ലൈംബ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു സോ അങ്ങനെയാണ് ഞാനൊരു ടൂറിംഗ് സെഗ്മെൻറ്റ് അഡ്വഞ്ചർ സെഗ്മെൻറ്റ് എന്താണ് എന്ന് മനസ്സിലേക്കൊക്കെ വരുന്നത് സോ ദെൻ ഐ കെയിം ടു നോ ദിസ് ഈസ് ദ ബൈക്ക് ട്രയംഫ് ടൈഗർ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാ പേർപ്പസും മീറ്റ് ചെയ്യും ഇൻ ബിറ്റ്വീൻ ഞാൻ ട്രയംഫ് കൊച്ചിയിൽ പോയി ടെസ്റ്റ് റൈഡൊക്കെ ചെയ്തിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷനിൽ തന്നെ റെഫറൻസിൽ തന്നെ എനിക്ക് ഈ ഒരു ബൈക്ക് എനിക്ക് മേടിക്കാൻ പറ്റി ധനുഷ് എന്നും പറഞ്ഞൊരു ചേട്ടനായിരുന്നു മേടിച്ചത് വെൽ മെയിൻറ്റെയിൻഡ് ഇപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ട് 1.5 വർഷമായി കൂടിയിരിക്കുന്നു സോ ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് ട്രയംഫായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അത്യാവശ്യം സ്പേസ് സ്ഥലങ്ങൾ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റി ഐ ഇൻട്രൊഡ്യൂസ് മൈ വൈഫ് ബാ കാര്യം ഞാൻ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു ഇപ്പുറത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു ലൈക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പില്ലിയൻ ഫ്രണ്ട്ലി ബൈക്ക് മേടിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് അപ്പോൾ അന്ന് കളിയാക്കിയവരുണ്ട് പിന്നെ പില്ലിയൻ ഫ്രണ്ട്ലി ബൈക്ക് മേടിച്ചിട്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്നു ബട്ട് ഇറ്റ് ഹാപ്പൻഡ് അതാണ് ഞാൻ പറഞ്ഞത് ബൈ ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഹാപ്പൻഡ് ട്രയംഫ് ടൈഗർ എല്ലാ ടൂറിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡ്രീമാണ് അപ്പോൾ അതിൽ ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരാളെ കിട്ടി മരിയ ജോസ് ഷീസ് മൈ വൈഫ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് August 22nd കല്യാണം ഇപ്പോൾ ഒരു 3 മന്ത്സിലേക്ക് കടക്കുന്നു 2 മന്ത്സ് കഴിഞ്ഞു ഇൻ ബിറ്റ്വീൻ ഞങ്ങളിടയ്ക്ക് ബൈക്കിൽ പോകാറുണ്ട് ഇവൻ കാറിലും പോകാറുണ്ട് അത്യാവശ്യം കുറേ കിലോമീറ്റേഴ്സ് പോയി എന്ന് പറഞ്ഞു ഇതുവരെ വൽപ്പാറ ഊട്ടി മൂന്നാർ വാഗമൺ അങ്ങനെ ഇപ്പോൾ മൂന്നാറൊക്കെ ഞങ്ങൾ പോയപ്പോഴാണെങ്കിലും ഷീ വാസ് ഓക്കെ ടു ട്രാവൽ വിത്ത് മീ കാര്യം നമ്മൾക്കൊരു സ്വഭാവമുണ്ട് നേരായ വഴിക്ക് പോവില്ല വളഞ്ഞ വഴിക്കേ പോവുള്ളൂ അപ്പോൾ മൂന്നാർ പോവുകയാണെങ്കിലും ചിലപ്പോൾ വാഗമൺ കുട്ടിക്കാനും തേക്കടിയൊക്കെ കറങ്ങിയിട്ടേ മൂന്നാർ പോവുള്ളൂ അല്ലാണ്ട് ഡയറക്റ്റ് അടിമാലി വഴിയൊന്നും മൂന്നാർ പോകാറില്ല അപ്പോൾ യാ ലൈഫ് ഈസ് ഗോയിങ് ഗുഡ് സോ സ്റ്റേ കോൺഫിഡൻറ്റ് നമ്മൾ മനസ്സിരുത്തി നമുക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് ഡെഫിനറ്റ്ലി പോകാൻ പറ്റും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ ദിസ് ചാനൽ എല്ലാവർക്കും കാര്യം എന്നെപ്പോലെ ഒരാളെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ ഈ ഇതിന് മുമ്പിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ ഞാൻ ക്വാളിഫൈഡ് ആണോ എന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ യു ഗൈസ് ഗേവ് മീ ദ ഓപ്പർച്യൂണിറ്റി താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്